ഇലന്തൂരിലെ ഇരട്ട നരബലിയെക്കുറിച്ചുള്ള അന്വേഷണം അവയവ മാഫിയയിലേക്ക് കടക്കുന്നു. നരബലിക്കിരയായ പത്മത്തിൻ്റെയും റോസ്ലിയുടെയും ആന്തരിക അവയവങ്ങൾ നഷ്ടപ്പെട്ടത് പോലീസിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ ആക്കിയിട്ടുണ്ട്. അവയവ മാഫിയ ഇടപെട്ടുവെന്നും അവയവങ്ങൾ വിറ്റുവെന്നും പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഇരകളുടെ ആന്തരിക അവയവങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് അവയവ മാഫിയയ്ക്ക് വിൽക്കാനാണെന്ന് പോലീസ് കരുതുന്നു. മാത്രമല്ല അവയവ മാഫിയയുമായി മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്നും പോലീസ് കരുതുന്നു. ഭഗവത് സിംഗിനെയും ലൈലയെയും അവയവ മാഫിയയ്ക്ക് അവയവങ്ങൾ കൊടുത്താൽ, അവയവങ്ങൾ കൊടുത്താൽ ഒരുപാട് രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഷാഫി വിശ്വസിപ്പിച്ചിരുന്നുവെന്നും അതിനനുസരിച്ച് ഇവർ നരബലി നടത്തി അവയവം മാഫിയയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് നിഗമനത്തിൽ എത്തിയതോടെ ഈ കേസ് ബമ്പൻ ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. മുമ്പ് തന്നെ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് അടക്കമുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ആന്തരിക അവയവങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. അതിന് ഇവർ നൽകിയ മറുപടി ഈ ആന്തരികാവയവങ്ങൾ മനുഷ്യമാംസം ഭക്ഷിച്ചു എന്നാണ്, നരഭോജനം നടത്തി എന്നാണ്. അത് പോലീസ് വിശ്വസിക്കുന്നില്ല. നരഭോജനം അവയവ മാഫിയയെ മറച്ചു പിടിക്കാനുള്ള ഒരു കള്ളക്കഥയാണെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. നരഭോജനം നടന്നിട്ടില്ലെന്ന് പോലീസ് ഉറച്ച് വിശ്വസിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ട്വിസ്റ്റ് ഈ കേസിൽ. ഈ കേസിൽ ട്വിസ്റ്റോടെ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിക്കുന്നത്. ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും ഒരുമിച്ച് ആസൂത്രണം ചെയ്തതാണ് ഇരട്ട കൊലപാതകങ്ങൾ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഭഗവത് സിംഗിനെ ആദ്യഘട്ടത്തിൽ മാപ്പുസാക്ഷിയാക്കാൻ പോലീസ് തീരുമാനിച്ചുവെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു. ഭഗവത് സിംഗ് ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് കണ്ടെത്തി. ലഹരി സ്വന്തം കഞ്ചാവടക്കമുള്ള ലഹരിക്ക് അടിമയായിരുന്നു ഭഗവത് സിംഗ്. മാത്രമല്ല ലഹരി ബാധിക്കുമ്പോൾ ഇയാൾ വല്ലാത്ത പ്രകടക്കാരനായി മാറുമെന്നും പോലീസ് കണ്ടെത്തി. ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും ഒരുമിച്ച് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ആന്തരിക അവയവങ്ങൾ മുറിച്ചെടുത്തു, കരളും ഹൃദയവും ഒക്കെ മുറിച്ചെടുത്തു. അതെല്ലാം അവയവ മാഫിയയ്ക്ക് വിറ്റിരിക്കാം എന്ന നിഗമനത്തിനാണ് പോലീസ്. മുഹമ്മദ് ഷാഫിയും ലൈലയും ഭഗവത് സിംഗും ഒന്നും വിട്ട് പറയുന്നില്ല. അവർ പറയുന്നത് ആന്തരിക അവയവങ്ങൾ തങ്ങൾ ഭക്ഷിച്ചു എന്നാണ്, മുഹമ്മദ് ഷാഫി രുചിയോടെ ഭക്ഷിച്ചു എന്നാണ്. പക്ഷേ മുഹമ്മദ് ഷാഫി പഠിച്ച കള്ളനാണ്. ആന്തരിക അവയവങ്ങൾ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവയവ മാഫിയയ്ക്ക് സുരക്ഷിതമായി വാഴാം, അവയവ മാഫിയെ രക്ഷപ്പെടുത്താം ഷാഫിക്ക്. അതുകൊണ്ടാണ് നരഭോജനം നടത്തിയെന്ന കള്ളക്കഥയുണ്ടാക്കിയതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. നരഭോജനം ഒരു കള്ളക്കഥയാണ് ഈ കേസിൽ എന്നാണ് പോലീസിൻ്റെ വിശ്വാസം. അതിനനുസരിച്ച് തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. ഷാഫിയുടെ ബന്ധങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. പല പേരിൽ പല സ്ഥലങ്ങളിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നു. മാത്രമല്ല ഇയാൾക്ക് നീലചിത്ര നിർമ്മാണ മാഫിയയുമായും അവയവ മാഫിയുമായെല്ലാം അഗാധമായ ബന്ധമുണ്ട്. അതുകൊണ്ട് അവയവ മാഫിയയിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് പോലീസ്.